ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി എസ് സി ബേസിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പോലും എന്താണ് നമുക്ക് കളയാൻ പറ്റാത്ത ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹു ഈസ് ഹു, അതായത് ഓരോ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു മാർക്കെങ്കിലും ഒരു എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ഫീൽഡാണിത്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇതുവരെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നിങ്ങളടുത്ത് എനിക്ക് പറയാനുണ്ട്. ഞാൻ എണ്ണ അക്കാഡമിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എൻ്റെ പേര് ജസ്ന ബിവി എന്നാണ്. നിങ്ങൾക്ക് എൻ്റെ പേരിൽ ഫോളോ ചെയ്യാം. ഞാൻ കറണ്ട് ഇപ്പോൾ നിലവിൽ ഞാൻ കെമിസ്ട്രി ക്ലാസ്, അതായത് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് യൂസിങ് ട്രിപ്സ് അനലിറ്റിക്സ് ഈസി വേയിലൂടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് എന്താണ് ഫസ്റ്റ്? നാഷണൽ, അതായത് ഇന്ത്യയിലെ ഓരോ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ്. രഞ്ജൻ ഗൊഗോയ് ആണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് ഒരു സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് രഞ്ജൻ ഗൊഗോയ്. ഇദ്ദേഹം 46-ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസിന്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. 46-ാമത് ചീഫ് ജസ്റ്റിസ് ആണ് രഞ്ജൻ ഗൊഗോയ്. ദീപക് മിശ്ര പോയ വേക്കൻസിയിൽ കയറിയ ആളാണ് രഞ്ജൻ ഗൊഗോയ്. അടുത്തത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റിസ് എച്ച് എൽ ദത്ത് ആണ് ആൻസർ. ജസ്റ്റിസ് എച്ച് എൽ ദത്ത് ആണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ. നെക്സ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ ചെയർപേഴ്സൺ, അതായത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. രേഖ ശർമ്മയാണ്. രേഖ ശർമ്മയാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ ചെയർപേഴ്സൺ. അടുത്തത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ സുധീർ ഭാർഗവയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? സുധീർ ഭാർഗവ. അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ്. ഇമ്പോർട്ടൻ്റ് ആണിത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയാണ്. ഇതിനു മുന്നേ ഓം പ്രകാശ് റാവത്ത് ആയിരുന്നു. അത് മാറിയിട്ടാണ് ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയായത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. ഫസ്റ്റ്, 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ, അതായത് ഫിനാൻസ് കമ്മീഷന്റെ 15th ചെയർമാൻ. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ 15-ാമത് ഫിനാൻസ് കമ്മീഷനാണ്. ഇതിൻ്റെ ചെയർമാൻ എൻ കെ സിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 14-ാമത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ, അത് വൈ വി റെഡ്ഡിയാണ്. ഓക്കെ, 14-ാമത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ വൈ വി റെഡ്ഡിയും 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗും ആണ്. അടുത്തത് സി എ ജി, ഈയിടയ്ക്ക് പത്രങ്ങളിലെല്ലാം കണ്ട ഒരു പേരാണ് സി എ ജി എന്ന് പറയുന്ന പൊസിഷൻ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പിന്നെന്താണ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് പിന്നെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. രാജീവ് മിഹർഷിയാണ് ഇതിൻ്റെ ആൻസർ. രാജീവ് മിഹർഷി. സി എ ജി ആരാണ്? രാജീവ് മിഹർഷിയാണ്. ഇനി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു പേരാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ ആണ്. ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. സി എ ജി രാജീവ് മിഹർഷിയും നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാറുമാണ്. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ സിഇഒ നോക്കണം. നീതി ആയോഗിന്റെ സിഇഒ അമിതാഭ് കാന്ത് ആണ്. നീതി ആയോഗിന്റെ സിഇഒ അമിതാഭ് കാന്ത്. അടുത്ത നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാറുമാണ്. അടുത്തത് റിസർവ് ബാങ്ക് ഗവർണറാണ്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനായ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, നമുക്ക് അഭിമാനിക്കാം, മലയാളിയാണ്, കെ കെ വേണുഗോപാലാണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ കെ കെ വേണുഗോപാൽ. അടുത്തത് രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ്, അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അത് തുഷാർ മേത്തയാണ്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഒന്നും കൂടെ പറയാം, നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്ത്, റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ കെ കെ വേണുഗോപാൽ, സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. നെക്സ്റ്റ്,
നാഷണൽ ഫോർ മൈനോറിറ്റീസ് ചെയർമാൻ സെയ്ദ് ഖൈറുൽ ഹസൻ റിസ്വിയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ചെയർമാൻ, അതായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ സെയ്ദ് ഖൈറുൽ ഹസൻ റിസ്വി. ഹസൻ റിസ്വി എന്ന് പഠിച്ചിരുന്നാൽ മതി. ആരാണ് ഹസൻ റിസ്വി? ആണ് ഇപ്പോഴത്തെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ചെയർമാൻ. നെക്സ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയർമാൻ, അതായത് എസ് സിയുടെ ചെയർമാൻ. നമുക്കറിയാം ഇപ്പോൾ എസ് സിക്കും എസ് ടിക്കും രണ്ട് കമ്മീഷനാണുള്ളത്, തിരിഞ്ഞു പോവരുത്. എസ് സിയുടേത് രാം ശങ്കർ കത്തേരിയാണ്. കത്തേരിയാണ് എസ് സിക്കുള്ളത്, ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ളത്. കാസ്റ്റ് കത്തേരിയ, കാസ്റ്റ് കത്തേരിയ. ഓക്കെ, അപ്പൊ രാം ശങ്കർ കത്തേരിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ചെയർമാൻ. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ചെയർമാൻ നന്ദകുമാർ സായി ആണ്. നന്ദകുമാർ സായി ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ചെയർമാൻ, നന്ദകുമാർ സായി. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റ് കത്തേരിയാണ്, രാം ശങ്കർ കത്തേരിയ. ഇനി ട്രൈബ്സിന്റെ ചോദിച്ചാല് നന്ദകുമാർ സായി. ഇപ്പൊ മൈനോറിറ്റീസിൻ്റെത് സെയ്ദ് ഖൈറുൽ ഹസൻ റിസ്വി, ദെൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയർമാൻ രാം ശങ്കർ കത്തേരിയ, അടുത്തത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ചെയർമാൻ നന്ദകുമാർ സായി. നെക്സ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ചെയർമാൻ, അതായത് പിന്നാക്ക വിഭാഗത്തിന്റെ കമ്മീഷന്റെ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ഭഗവാൻ ലാൽ സാഹ്നി ബാക്ക്വേർഡ് ക്ലാസസ് ചെയർമാൻ. ഓക്കെ, അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, പിന്നാക്ക വിഭാഗത്തിന്റെ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ഇപ്പൊ എന്താണ് പിന്നാക്ക വിഭാഗക്കാർക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പഠിച്ചിരുന്നാൽ മതി. ഭഗവാൻ ലാൽ സാഹ്നി, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നി. നെക്സ്റ്റ്, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ചെയർമാൻ, അതായത് യു ജി സിയുടെ ചെയർമാൻ ഇപ്പോഴത്തേത് ഡി പി സിംഗ് ആണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ചെയർമാൻ ഡി പി സിംഗ് ആണ്. ഇനി ഇതിനിടയ്ക്ക് കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് യു പി എസ് സി ചെയർമാൻ ആരാണെന്ന്. യു പി എസ് സിയുടെ ചെയർമാൻ അരവിന്ദ് സക്സേനയും യു ജി സിയുടെ ചെയർമാൻ ഡി പി സിംഗും ആണ്. ഓക്കെ, ഇത് തിരിയരുത്, യു ജി സി ഡി പി സിംഗ്, യു പി എസ് സി അരവിന്ദ് സക്സേന. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ കെ വി ചൗധരിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ കെ വി ചൗധരി. അടുത്തത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയലാണ്. ദേശീയ നാഷണൽ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയലാണ്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ കെ വി ചൗധരി, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയലാണ്. ഗോയലാണ് എന്ത് ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെത്. നെക്സ്റ്റ്, സെബി ചെയർമാൻ, സെബി ചെയർമാൻ അജയ് ത്യാഗിയാണ്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ തെറ്റായിട്ട് പറഞ്ഞിരുന്നു, 1992 സെബി ആരംഭിച്ചതെന്ന്. സോറി, അത് എൻ്റെ മിസ്റ്റേക്കാണ്. 1988 സെബി ചെയർമാൻ, സോറി, സെബി നിലവിൽ വന്നത്. സെബിയുടെ നിലവിലെ ചെയർമാൻ അജയ് ത്യാഗിയാണ്, അജയ് ത്യാഗി. നെക്സ്റ്റ്, എസ് ബി ഐ ചെയർമാൻ രജനീഷ് കുമാർ ആണ്. എസ് ബി ഐയുടെ ചെയർമാൻ രജനീഷ് കുമാർ. സെബിയുടേത് അജയ് ത്യാഗി, എസ് ബിയുടേത് രജനീഷ് കുമാർ ആണ്. നെക്സ്റ്റ്, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ആർമി സ്റ്റാഫിൻ്റെത് ജനറൽ ബിപിൻ റാവത്ത് ആണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത്. ഇനി നമ്മുടെ ജനറൽ ഓഫ് എയർ സ്റ്റാഫ്, എയർ സ്റ്റാഫ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്, ആകാശത്തിലൂടെ പ്ലെയിനിന് പോകാൻ ടിക്കറ്റ് കൂടുതലാണ്, അതിപ്പോൾ കാശ് എന്ത് വേണം, ധനം കൂടുതൽ വേണം. സോ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണ്? ധനോവയാണ്. ധനോവ, വ്യോമസേനയുടെ ചീഫ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ധനോവയാണ്. ധനോവയുടെ എയർ ചീഫ് മാർഷലാണ്. അപ്പോൾ ഏറ്റവും വലിയ ഡിഗ്രി ഏതാണ്? എയർ ചീഫ് മാർഷലാണ് ബീരേന്ദർ സിംഗ് ധനോവ. നെക്സ്റ്റ്, ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, നേവൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നാവിക സേനയുടെ തലവൻ അഡ്മിറൽ സുനിൽ ലാംബയാണ്. സുനിൽ അറോറയും സുനിൽ ലാംബയും തമ്മിൽ തിരിയരുത്. സുനിൽ അറോറ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും അഡ്മിറൽ സുനിൽ ലാംബ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫുമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി ഡയറക്ടറാണ്. ഐ ബി ഡയറക്ടർ രാജീവ് ജെയിൻ ആണ്. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ രാജീവ് ജെയിൻ ആണ്. നെക്സ്റ്റ്, സി ബി ഐ നമ്മൾ അടിച്ചു രജനീഷ് കുമാർ ആണെന്നു. ഇനി സി ബി ഐ ഡയറക്ടർ ഋഷി കുമാർ ശുക്ലയാണ്. അപ്പൊ ശുക്ലയാണ് സി ബി ഐയുടെ ഡയറക്ടർ, ഋഷി കുമാർ ശുക്ലയാണ് സി ബി ഐയുടെ ഡയറക്ടർ.
നെക്സ്റ്റ് നാഷണൽ ഇൻവെസ്റ്റിഗേ ഏജൻസി ഡയറക്ടർ ജനറൽ ആരാണ്? വൈ സി മോഡിയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതായത് NIAD പിന്നെ എന്ത് ജനറല് വൈ സി മോഡിയാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള വേരിയസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ ജനറൽ വൈ സി മോഡിയാണ്. വൈ സി മോഡി. നെക്സ്റ്റ് ഇനി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? കേരളമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെ ഓരോ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെയാണ് നാഷണൽ പഠിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കേരളം നോക്കുന്നതായിരിക്കും ബെറ്റർ. എന്തായാലും നമുക്ക് നോക്കാം. പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് റീകളക്ട് ചെയ്യാം. ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഋഷികേഷ് റോയ് ആണ്. ജസ്റ്റിസ് ഋഷികേഷ് റോയ്. നെക്സ്റ്റ് കേരള PSC ചെയർമാൻ MK സക്കീർ, ഡോക്ടർ MK സക്കീർ ആണ് കേരള PSC ചെയർമാൻ. MK അതിൻ്റെ പിന്നെ എന്താണ് ഇനിഷ്യൽ മറക്കരുത്, MK സക്കീർ. MK സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. ഓക്കെ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ, സ്റ്റേറ്റിൻ്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. കേരള വുമൻ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? MC ജോസഫൈൻ ആണ്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ MC ജോസഫൈൻ ആണ്. സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ, വിൻസൺ എം പോൾ ആണ്. സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വിൻസൺ എം പോൾ. ഓക്കെ, അപ്പോൾ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഋഷികേഷ് റോയി, PSC ചെയർമാൻ MK സക്കീർ ആണ്, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർമാൻ, കേരള വുമൻ കമ്മീഷൻ ചെയർപേഴ്സൺ MC ജോസഫൈൻ ആണ്, സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വിൻസൺ എം പോൾ ആണ്. നെക്സ്റ്റ് ഇനി എന്താണ് ഫിഫ്ത്ത് ഫിനാൻസ് കമ്മീഷൻ? മറ്റത് 15th ആയിരുന്നു നമ്മുടെ നാഷണൽ ലെവൽ എടുത്തപ്പോൾ, ഇപ്പോഴത്തെ ഫിഫ്ത്ത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ BA പ്രകാശ് ആണ്. ഓക്കെ, ഫിഫ്ത്ത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ BA പ്രകാശ്. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. CP സുധാകര പ്രസാദ് ആണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ, CP സുധാകര പ്രസാദ്. അടുത്തത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ VB ഭാസ്കരനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ VB ഭാസ്കരനാണ്. അടുത്തത് DGP, നമ്മുടെ എന്താണ് DGP? ലോക്നാഥ് ബെഹ്റയാണ്, ലോക്നാഥ് ബെഹ്റ. അടുത്തത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ ചെയർമാൻ, ഇത് ഇപ്പോഴും കൊണ്ടുവന്ന ഒരെണ്ണമാണ്, നാലാമത്തെയാണ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ ചെയർമാനായിട്ടുള്ളത് VS അച്യുതാനന്ദനാണ്. ആദ്യത്തത് EMS ആണ് ഫസ്റ്റ്, ഇപ്പോഴത്തത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അൺ അക്കാഡമിയിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ദെൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു. ഷെയർ, ലൈക്ക്, ദെൻ സബ്സ്ക്രൈബ്, ലാസ്റ്റ് താങ്ക് യു.